ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മിനിയേച്ചറായിട്ട് ചെയ്തെടുക്കുന്നത് KFC ആണ് കേട്ടോ. അപ്പോൾ KFCയുടെ കൂടെ നമുക്ക് എന്തായാലും അതിനോട് പെപ്സി ഉണ്ടാവും, കെച്ചപ്പ് ഉണ്ടാവും, ഡിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലേ ഒന്ന് പരത്തി എടുത്തിട്ട് ഒരു വലിയ ട്രൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ട്രൈക്കകത്താണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ക്ലേ ഇതുപോലെ കുഞ്ഞിതായിട്ടൊന്ന് ഓരോന്ന് ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പിച്ചി പിച്ചി എടുക്കാം. പിന്നെ നമുക്ക് ഓരോ ചിക്കൻ്റെ പീസ് പോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചെയ്തെടുത്താണ് കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ എന്ന് അതിൻ്റെ മുള ബ്രോസ്റ്ററിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നൈഫൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ സിലിണ്ടർ ഷേപ്പിലെ ക്ലേ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു കൊക്കോകോളയുടെ ആ ഒരു ഗ്ലാസ് പോലെ നമ്മളൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ക്ലേ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ക്യാപ്പ് പോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുഞ്ഞു കഷ്ണം ഇറുക്കിൽ കൂടി ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ രണ്ട് ക്ലേയുടെ പീസ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഓവൽ ഷേപ്പിൽ. അത് നമ്മൾ ഡിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തെടുക്കാൻ ക്ലേ നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു രൂപം പോലെ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു സിലിണ്ടർ പോലെ അല്ലല്ലോ, ഒരു സ്ക്വയർ പോലെയാണല്ലോ അതിരിക്കുന്നത്, അതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ നമുക്ക് അത് കിട്ടാൻ വേണ്ടി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുഞ്ഞായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കെച്ചപ്പിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്കൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ക്ലേ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളൊന്ന് മുറിച്ച് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുഞ്ഞ് ആ ഒരു കെച്ചപ്പിൻ്റെ ആ ഒരു ചെറിയ പാക്കറ്റ് പോലെ നമുക്കതൊന്ന് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു വെള്ളപ്പേപ്പർ എടുക്കാം. അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു KFCയുടെ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ബക്കറ്റ് പോലെ. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ട്രേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡും അതുപോലെ തന്നെ കുറച്ച് മാത്രം ബ്ലാക്കും എടുത്തിട്ടാണ് നമ്മൾ മെറൂൺ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ പീസിനൊക്കെ കളർ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സോഫ്റ്റ് പേസ്റ്റിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡുകൾ ഇതൊക്കെയാണ്, ഒരു ലൈറ്റ് തവിട്ട് കളർ, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോ ഷെയ്ഡുകളായിട്ട് ഡാർക്ക് ലൈറ്റിൽ നിന്ന് ഡാർക്ക് വരുന്ന പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും മേക്കപ്പ് ബ്രഷൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കളർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം. നമ്മൾ യെല്ലോ കളറ് സോഫ്റ്റ് പേസ്റ്റിൽ അതിൻ്റെ പൊടി നമ്മളൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞ കളർ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു മൊരിഞ്ഞ പോലത്തെ കളർ കിട്ടാനായിട്ട് നമ്മൾ കുറച്ചും കൂടിയും ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ്, ഒരു തവിട്ട് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പെപ്സിയുടെ ഒരു ബോട്ടിലിനും കളർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് ആദ്യം ബ്ലാക്ക് കളർ കൊടുക്കാം. നമ്മുടെ ആ സ്ട്രോയ്ക്കും സ്ട്രോ ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഇറുക്കിലേക്കൊക്കെ നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് ഉണക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ ബക്കറ്റിന് ആ ഒരു കളർ ഉണ്ടല്ലോ, നമ്മുടെ ആ റെഡും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ആ ഒരു ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് ആ ഒരു KFCയുടെ ആ ഒരു എംബ്ലം ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത് കാണാനൊക്കെ ആയിട്ടൊരു രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണങ്ങി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് റെഡ് കളർ വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ പോലെ വരച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ ആ ഒരു ബ്ലൂ ഷെയ്ഡും കൂടിയും അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിലും കളർ നന്നായിട്ട് അടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ആ ഒരു ഡിപ്പ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ക്ലേ വെച്ചിട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇതിന് വൈറ്റ് കളർ കൊടുക്കാം. പിന്നെ നമ്മൾ ആ കെച്ചപ്പ് ഉണ്ടാക്കി വെച്ചതിനും കളർ ചെയ്ത് കൊടുക്കാം. ഏകദേശം ആ ഒരു കെച്ചപ്പിൻ്റെ മോഡലിൽ നമ്മൾ ഗ്രീനും റെഡും കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ പീസോ എന്തെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മളത് ചെറുതായിട്ട് അതിൻ്റെ ഒരു വൈറ്റും ഓറഞ്ചും വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡിപ്പിൻ്റെ മുകളിലായിട്ട് വരുന്നൊരു കവറിങ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിപ്പായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലേ പീസിൻ്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു കറക്റ്റ് രൂപത്തിൽ നമുക്ക് ഒരു കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയെല്ലാം നമുക്ക്
ഒന്നൊട്ടിച്ച് റെഡിയാക്കി കൊടുക്കണം ഈ ഒരു ട്രേക്കകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു ബക്കറ്റ് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗത്ത് ചിക്കൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസും ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് ഓരോ ചിക്കൻ പീസും നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലായിട്ട് നമ്മുടെ പെപ്സി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒട്ടുന്ന പശ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടത് ഫിക്സായിട്ടിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡിപ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡിപ്പ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കെച്ചപ്പും കൂടി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു.